ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ദശാംശ രീതി എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ ടോപ്പിക്ക് ഭിന്നവും ദശാംശവുമാണ്. 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ, ഛേദമായി വരുന്ന ഭിന്നസംഖ്യകളെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതിയിരുന്നു. ഇനി 10, 100, 1000 എന്നീ സംഖ്യകൾ അല്ലാതെ മറ്റു സംഖ്യകൾ ഛേദമായി വന്നാൽ അവയെങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെയുള്ള ഈ ഭിന്നസംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒന്ന് ഛേദം 10, 100, 1000 എന്നിവ അല്ല. അവയാണെങ്കിൽ നമുക്ക് അവയെ ദശാംശ രൂപത്തിൽ എഴുതാം അല്ലെ. 10, 100, 1000 എന്നിവ ഛേദമായി വരുന്നവയെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാൻ കഴിയും. ഇവയെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവയുടെ ഛേദത്തെ 10, 100, 1000 എന്നീ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാം. ഒന്നാമത്തേൽ 1/2, ഈ ഛേദത്തെ നമുക്ക് 10 മാറ്റാം അല്ലേ. 2 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ മുകളിലും ഗുണിക്കണം, താഴെയും ഗുണിക്കണം. ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയും ആ സംഖ്യ കൊണ്ട് ഗുണിക്കണം. 2 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പൊ മുകളിൽ നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിൽ ഗുണിച്ചാൽ 5, താഴെ ഉണ്ടാവും 10 എന്നാവും. ഇനി നമുക്ക് ഇതിന്റെ ദശാംശ രൂപം എഴുതാം അല്ലെ. 10 കൊണ്ട് ഒരു സംഖ്യ ദശാംശം കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ ഇത് 1/2 ദശാംശ രൂപം 0.5 ആണെന്ന് പറയാം. അതുപോലെ 1/4, 1/4 എന്ന് പറഞ്ഞാൽ 4 നമുക്ക് 10 എന്ന സംഖ്യയിലോട്ട് മാറ്റാൻ കഴിയില്ല. കാരണം ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 4 10 പറ്റില്ല. അപ്പൊ അടുത്ത് നമ്മൾ നോക്കേണ്ടത് 100 പറ്റുമോ എന്നാണ്. 4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും? 25 അല്ലേ. അപ്പൊ നമ്മൾ മുകളിലും 25 കൊണ്ട് ഗുണിക്കണം, താഴെയും 25 കൊണ്ട് ഗുണിക്കണം. 4 25 ചേർന്നാൽ 100. ഇനി ഇവയെ ഗുണിച്ചെഴുതുമ്പോൾ 25/100 എന്ന് വരും. അതിൻ്റെ ദശാംശ രൂപം എന്ന് പറയുന്നത് 0.25. അതായത് 1/4 ദശാംശ രൂപം 0.25. അതേപോലെ തന്നെയാണ് 3/4. 3/4 എന്ന് പറഞ്ഞാൽ 4 നമുക്ക് 10 മാറ്റാൻ കഴിയില്ല, എന്നാൽ 100 മാറ്റാം 25 കൊണ്ട് ഗുണിച്ചാൽ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും ഗുണിക്കണം. 25 3 കൊണ്ട് ഗുണിച്ചാൽ 75 എന്ന് വരും. താഴെ 100 എന്ന് വരും. ഇതിന്റെ ദശാംശ രൂപം 0.75 ആണ്. അടുത്താണ് 1/8. 1/8 എന്ന് പറഞ്ഞാൽ 8 നമുക്ക് 10 മാറ്റാൻ കഴിയില്ല, അതുപോലെ 100 മാറ്റാൻ കഴിയില്ല. പിന്നെയോ? അപ്പൊ നമുക്ക് നോക്കേണ്ടത് 1000 മാറ്റാൻ കഴിയുമോ എന്നാണ്. 8 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 1000 കിട്ടുന്നത് നോക്കാം. 8 125 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. അങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലും അംശത്തെയും ഗുണിച്ചു. 1 125 ഗുണിച്ചാൽ 125, 8 125 ഗുണിച്ചാൽ 1000. അപ്പൊ നമുക്ക് കിട്ടിയത് 125/1000. ഇതിൻ്റെ ദശാംശ രൂപം 0.125. അതായത് 1/8 ദശാംശ രൂപമാണ് 0.125. 3/4 ദശാംശ രൂപം 0.75. 1/4 ദശാംശ രൂപം 0.25. 1/2 ദശാംശ രൂപം 0.5. അപ്പൊ നമ്മൾ ഈ ഭിന്നസംഖ്യകളെയൊക്കെ ദശാംശ രൂപം കണ്ടെത്തിയത് 10, 100, 1000 എന്നിവ ഛേദമാക്കിയതിന് ശേഷമാണ്. 2 10 മാറ്റാൻ 5 കൊണ്ട് ഗുണിക്കുക. 4 100 മാറ്റാൻ 25 കൊണ്ട് ഗുണിക്കുക. 8 1000 മാറ്റാൻ 125 കൊണ്ട് ഗുണിക്കുക. 24 kg പഞ്ചസാര ഒരുപോലെയുള്ള 25 സഞ്ചികളിലാക്കി ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം ഉണ്ട്? 24 kg ആണ് പഞ്ചസാരയുടെ അളവ്. നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാം 1000 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. അപ്പോൾ 24000 എന്ന് കിട്ടി. ഈ 24000 നമ്മൾ ഓരോ സഞ്ചികളിലേക്ക് മാറ്റിയപ്പോൾ ഒരു സഞ്ചിയിലെ പഞ്ചസാരയുടെ അളവാണ് കാണേണ്ടത്. എത്ര സഞ്ചികളിലേക്കാണ് മാറ്റിയത്? 25 സഞ്ചികളിലേക്ക്. അപ്പോൾ ഒരു സഞ്ചിയിലെ പഞ്ചസാരയുടെ അളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹരിക്കണം അല്ലെ. 24000 25 കൊണ്ട് ഹരിക്കണം.
അപ്പോൾ 24000 ഹരിക്കണം 25. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഛേദത്തെ 10, 100, 1000 എന്നീ സംഖ്യകളിലേക്ക് മാറ്റാം എന്നാണ്. ഇതിനെ 10 മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് 25 100 മാറ്റാമല്ലോ. 4 25 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 25 കൊണ്ട് ഗുണിച്ചാലും 100 കിട്ടുമെന്ന് പറയാം അല്ലെ. അതായത് 24000 ഗുണിക്കണം 4/25 ഗുണിക്കണം 4 എന്ന് പറയാം. അപ്പോൾ ഇത് 24000 ഗുണിക്കണം 4/100 എന്ന് വരും. ഇനി 24000 2 0 100 2 0 നമ്മൾ ഒഴിവാക്കി ബാക്കി കിട്ടുന്നത് 240 ഗുണിക്കണം 4 എന്നാണ്. 240 ഇനി 4 കൊണ്ട് ഗുണിക്കാം. 240 4 കൊണ്ട് ഗുണിച്ചാൽ 960. നമുക്ക് കിട്ടിയ പഞ്ചസാരയുടെ അളവ് 960 ഗ്രാമാണ്. 24 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റി അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയ ചെയ്തത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതും ഗ്രാം എന്ന അളവിലാണ്. നമുക്ക് കാണേണ്ടത് പഞ്ചസാരയുടെ അളവ് എത്ര കിലോഗ്രാം ആണ്. അപ്പൊ 960 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് മാറ്റണം. അതിനെന്താ ചെയ്യുക, 960 1000 കൊണ്ട് ഹരിക്കുക അല്ലെ. ഇവിടെ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ ഗ്രാമായി, ഇനി 1000 കൊണ്ട് ഹരിച്ചാൽ എന്താവും, കിലോഗ്രാം ആവും. ഇനി എങ്ങനെ ഹരിക്കും നോക്കാം. മുകളിലും താഴെ പൂജ്യങ്ങളെ ഒഴിവാക്കാം, ബാക്കി 96/100 എന്ന് വരും. മുകളിലും താഴെ 2 സംഖ്യയിൽ അപ്പൊ നമുക്ക് ഇതിനെ 0.96 കിലോഗ്രാം എന്ന് എഴുതാം. അതായത് പഞ്ചസാരയുടെ അളവ് 0.96 കിലോഗ്രാമാണ്. ചുവടെയുള്ള കണക്കുകളുടെ ഉത്തരം ദശാംശ രൂപത്തിൽ എഴുതുക. 3 ലിറ്റർ പാൽ ഒരുപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു, ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? 3 ലിറ്റർ പാല് 8 കുപ്പികളിലാണ് നിറച്ചത്. അപ്പോൾ ഓരോ കുപ്പിയിലും ഉള്ള പാലിന്റെ അളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, 3 ലിറ്റർ പാലിനെ കുപ്പികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇപ്പൊ നോക്കൂ, ഛേദം 8 എന്നൊരു സംഖ്യയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്രിയ എളുപ്പത്തിൽ ചെയ്യാൻ ഛേദത്തെ 10, 100, 1000 എന്നീ സംഖ്യകളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം അല്ലെ. 8 ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നാ പറഞ്ഞത്, 125 അല്ലെ. അപ്പോ 3 125 കൊണ്ട് ഗുണിക്കുക. 125 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും, 3 × 5 = 15, ശിഷ്ടം 1, 3 × 2 = 6, 3 = 7, 1 = 3, 375. അതുപോലെ 8 125 കൊണ്ട് ഗുണിച്ചാലോ 1000. ഓക്കെ, ഇനി ഇതിന്റെ ദശാംശ രൂപം നമുക്ക് എഴുതാം. എത്ര വരും, 0.375 ലിറ്റർ. അപ്പോൾ ഓരോ കുപ്പിയിലെയും പാലിന്റെ അളവ് 0.375 ലിറ്റർ ആണ്. 17 മീറ്റർ നീളമുള്ള ഒരു ചരട് 25 സമഭാഗങ്ങളാക്കി, ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര മീറ്റർ ആണ്? ഓരോ കഷ്ണത്തിന്റെയും നീളം കാണാൻ 17 × 25 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 17/25. 25 നമുക്ക് 10 മാറ്റാൻ കഴിയില്ല, പക്ഷെ നമുക്ക് 100 മാറ്റാമല്ലോ. 25 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100 കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ മുകളിലും 4 കൊണ്ട് ഗുണിച്ചു. 17 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും, 68/25 4 കൊണ്ട് ഗുണിച്ചാലോ 100. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ദശാംശ രൂപം നമുക്ക് 0.68 എന്ന് എഴുതാം. അപ്പോൾ ഓരോ കഷ്ണത്തിന്റെയും നീളം 0.68 മീറ്റർ ആണ്. 19 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചു, ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? ഓരോരുത്തർക്കും കിട്ടിയ അരിയുടെ അളവ് കാണണം അല്ലെ. 19 കിലോഗ്രാം അരിയാണുള്ളത്, അത് 20 പേർക്കാണ് വീതിച്ചത്. അപ്പോൾ 19 20 കൊണ്ട് ഹരിക്കണം. എളുപ്പവഴി എന്താണ്, നമുക്കിതിനെ 10, 100, 1000 എന്നീ സംഖ്യകളിലേക്ക് ഛേദത്തെ മാറ്റുക. 10 മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് 100 മാറ്റാമല്ലോ. 2 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും, പിന്നെ ഈ 0 ചേർന്നാൽ 100. അതായത് മുകളിലും താഴെയും നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. താഴെ ഗുണിച്ചാൽ നമുക്ക് 100 എന്ന് കിട്ടും, മുകളിൽ ഗുണിച്ചാലോ 95 എന്നും വരും. 19 5 കൊണ്ട് ഗുണിച്ചാൽ 95. അതായത് ഓരോരുത്തർക്കും കിട്ടിയ അരിയുടെ അളവ് എന്ന് പറയുന്നത് 0.95 കിലോഗ്രാം ആണ്.
ഒന്നേ ബൈ രണ്ട് കൂട്ടണം ഒന്നേ ബൈ നാല് കൂട്ടണം ഒന്നേ ബൈ എട്ട് കൂട്ടണം ഒന്നേ ബൈ പതിനാറിന്റെ ദശാംശ രൂപം എന്താണ്? ഈ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളെ നോക്കൂ. രണ്ട്, നാല്, എട്ട്, പതിനാറ്, അങ്ങനെയാണല്ലേ. നമുക്ക് ഇതിന്റെ ദശാംശ രൂപം എഴുതാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഛേദങ്ങളെ പത്ത്, നൂറ്, ആയിരം എന്നീ സംഖ്യകളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാല് രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ച നമുക്ക് പത്ത് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഭിന്നസംഖ്യയെ മുകളിലും താഴെയും എന്ത് ചെയ്യാം? അഞ്ച് കൊണ്ട് ഗുണിക്കാം. കൂട്ടണം. അടുത്തത് ഒന്നേ ബൈ നാല്. നാലിനെ ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നൂറിലേക്ക് മാറും. അപ്പൊ നമുക്ക് മുകളിലും ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കാം, താഴെയും ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കാം. കൂട്ടണം. ഒന്നേ ബൈ എട്ട്. എട്ടിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ആയിരം കിട്ടും. അപ്പൊ മുകളിലും താഴെയും, അതായത് ഈ ഭിന്നസംഖ്യയുടെ അംശത്തിലും ഛേദത്തിലും നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചു. പതിനാറിനെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പതിനായിരം കിട്ടും. അപ്പൊ നമുക്ക് ഒന്നിനെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കാം, പതിനാറിനെയും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അപ്പൊ ഈ നാല് സംഖ്യകളെയും നമ്മൾ ഗുണിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മാറ്റി എഴുതാം. ഒന്നും അഞ്ച് ഗുണിച്ചാൽ അഞ്ച് ബൈ പത്ത് എന്ന് വരും. കൂട്ടണം. ഒന്നേ ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ നാല് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ്. കൂട്ടണം. നൂറ്റി ഇരുപത്തഞ്ച് ബൈ എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ആയിരം. കൂട്ടണം. അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ പതിനാറും അറുന്നൂറ്റി ഇരുപത്തഞ്ചും കൂടെ ഗുണിച്ചാൽ വരുന്നത് പതിനായിരം. ഓക്കെ, ഇനി ഇതിന്റെ ദശാംശ രൂപം നമുക്ക് എഴുതാം. ഇതിന്റെ ദശാംശ രൂപം പൂജ്യം പോയിന്റ് അഞ്ച്. ഇതിന്റെയോ? പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച്. ഇതിന്റെ ആണെങ്കിൽ പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച്. ഇതിന്റെ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച്. കാരണം ദശാംശം കഴിഞ്ഞ് നാല് സംഖ്യ വരണം. താഴെ നാല് പൂജ്യം ഉണ്ടല്ലോ, അപ്പൊ നാല് സംഖ്യ വരണം. അപ്പൊ മൂന്ന് സംഖ്യ മുകളിലുള്ളൂ, അപ്പൊ അതിന്റെ പുറകിൽ ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു. ഇനി ഇവയെല്ലാം കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ദശാംശ രൂപം കിട്ടും. ഈ സംഖ്യകളെല്ലാം കൂട്ടിയാൽ ലഭിക്കുന്നത് പൂജ്യം പോയിന്റ് ഒമ്പത് മൂന്ന് ഏഴ് അഞ്ച് എന്നാണ്. അപ്പോൾ ഒന്നേ ബൈ രണ്ട് കൂട്ടണം, ഒന്നേ ബൈ നാല് കൂട്ടണം, ഒന്നേ ബൈ എട്ട് കൂട്ടണം, ഒന്നേ ബൈ പതിനാറ്. ഇതിന്റെ ഉത്തരം പൂജ്യം പോയിന്റ് ഒമ്പത് മൂന്ന് ഏഴ് അഞ്ച് ആണ്. ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളവും ഇരുപത് പോയിന്റ് നാല് സെന്റിമീറ്റർ വീതിയും പത്ത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ത്? ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് നീളവും വീതിയും ഉയരവും ഗുണിക്കുന്നതല്ലേ. ഇവിടെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവയൊന്ന് ഗുണിക്കാം. ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് നീളം ഗുണിക്കണം ഇരുപത് പോയിന്റ് നാല് ഗുണിക്കണം പത്ത് പോയിന്റ് എട്ട്. ഗുണിക്കുമ്പോൾ ദശാംശ സംഖ്യകളെ ഒഴിവാക്കി നമ്മൾ സംഖ്യകൾ മാത്രം ഗുണിക്കുക അല്ലേ. ആദ്യത്തെ രണ്ട് സംഖ്യകളെ നമുക്ക് ഗുണിക്കാം. ദശാംശം ഒഴിവാക്കിയാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് വരും. ഇവിടെയാണെങ്കിൽ ഇരുന്നൂറ്റി നാലെന്നും വരും. അപ്പൊ ഈ രണ്ട് സംഖ്യകളെയാണ് ഗുണിക്കുന്നത്. നാല് ഇൻറ്റു അഞ്ച് ഇരുപത്, ശിഷ്ടം രണ്ട്. നാല് ഇൻറ്റു അഞ്ച് ഇരുപതും രണ്ടും ഇരുപത്തിരണ്ട്, വീണ്ടും ശിഷ്ടം രണ്ട്. നാല് ഇൻറ്റു രണ്ട് എട്ടും രണ്ടും പത്ത്. ഓക്കെ, ഇനി പൂജ്യം കൊണ്ട് അഞ്ചിനെ ഗുണിച്ചാൽ പൂജ്യം, പൂജ്യം കൊണ്ട് ഈ അഞ്ചിനെ ഗുണിച്ചാലും പൂജ്യം, പൂജ്യം കൊണ്ട് രണ്ടിനെ ഗുണിച്ചാലും പൂജ്യം. ഇനി രണ്ട് കൊണ്ട് അഞ്ചിനെ ഗുണിച്ചാൽ പത്ത്, ശിഷ്ടം ഒന്ന്. രണ്ടു കൊണ്ട് അഞ്ചിനെ ഗുണിച്ച പത്തും ഈ ശിഷ്ടം ഒന്നും കൂട്ടിയാൽ പതിനൊന്ന്, വീണ്ടും ശിഷ്ടം ഒന്ന്. രണ്ട് ഇൻറ്റു രണ്ട് നാലും ഒന്നും അഞ്ച്. ഇതിനെ കൂട്ടിയാൽ അമ്പത്തിരണ്ടായിരത്തി ഇരുപതും വരും. അതായത് ആദ്യത്തെ രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണിത്. ഈ ഇതിൽ നമുക്ക് ദശാംശം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു സംഖ്യ, ഇവിടെ ഒരു സംഖ്യ. അപ്പൊ രണ്ട് സംഖ്യകൾ ദശാംശം കഴിഞ്ഞാൽ വരണം. അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് ദശാംശം രണ്ട് പൂജ്യം എന്നാണ് കിട്ടിയത്. ഇനി ഈ സംഖ്യയോട് നമ്മൾ പത്ത് ദശാംശം ഇട്ട് ഗുണിക്കണം. ഈ രണ്ട് സംഖ്യകളെ ഗുണിക്കാൻ ദശാംശം ഒഴിവാക്കി സംഖ്യ മാത്രം എഴുതി ഇനി ഗുണിക്കുന്നു. എട്ടും പൂജ്യം ഗുണിച്ചാൽ പൂജ്യം, എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്, ശിഷ്ടം ഒന്ന്. എട്ട് ഇൻറ്റു പൂജ്യം പൂജ്യം, ഒന്നും ഒന്ന്. എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്, ശിഷ്ടം ഒന്ന്. എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പതും ഒന്നും നാൽപ്പത്തി ഒന്ന്. ഇനി പൂജ്യം കൊണ്ട് വെയ്യെ ഗുണിച്ചാലൊക്കെ ഉത്തരം എന്തു തന്നെ വരും? പൂജ്യം തന്നെ വരും. ഇനി ഒന്ന് കൊണ്ട് ഗുണിക്കാം. ഒന്ന് കൊണ്ട് പൂജ്യത്തിനെ ഗുണിച്ചാൽ പൂജ്യം, ഒന്ന് കൊണ്ട് രണ്ടിനെ ഗുണിച്ചാൽ രണ്ട്, ഒന്ന് കൊണ്ട് ഈ പൂജ്യത്തിനെ ഗുണിച്ചാൽ പൂജ്യം, ഒന്ന് കൊണ്ട് രണ്ടിനെ ഗുണിച്ചാൽ രണ്ട്, ഒന്ന് കൊണ്ട് അഞ്ചിനെ ഗുണിച്ചാല് അഞ്ച്. ഇനി വെയ്യെ കൂട്ടാം. പൂജ്യം, ആറ്, ഒന്ന്, ആറ് രണ്ട് എട്ട്, ഒന്ന്, നാലും അഞ്ചും ആറ്, അഞ്ച്.
അപ്പൊ ഇവയെ രണ്ടും ഗുണിച്ച നമുക്ക് കിട്ടിയ ഉത്തരമാണിത്. ഇനി ഇതില് ദശാംശം ചേർത്ത് കൊടുക്കണം. ഇവിടെ ദശാംശം കഴിഞ്ഞ രണ്ട് സംഖ്യ, ഇവിടെ ഒരു സംഖ്യ. അപ്പൊ ഉത്തരത്തില് മൂന്ന് സംഖ്യകള് ദശാംശം കഴിഞ്ഞ വേണം അല്ലെ. അപ്പൊ നമ്മള് അവസാനത്തെ മൂന്ന് സംഖ്യ മാറ്റി ദശാംശം ഇട്ടു. അപ്പൊ കിട്ടിയ ഉത്തരമാണ് 5,618.160. യൂണിറ്റ് എന്താണ്? ഘന സെന്റിമീറ്റർ. 22 പെൻസിലിന് 79.20 രൂപയാണ് വിലയെങ്കിൽ 10 പെൻസിലിന്റെ വില എന്ത്? 22 പെൻസിലിന്റെ വില തന്നിട്ടുണ്ട്. നമുക്ക് ഒരു പെൻസിലിന്റെ വില കാണണമെങ്കിൽ അതിനെ 22 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 10 പെൻസിലിന്റെ വില എങ്ങനെ കാണാം? 79.20 × 22 × 10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 പെൻസിലിന്റെ വിലയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗുണിക്കാം. 79.20 അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 79.20 × 10. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു ദശാംശം ഇങ്ങോട്ട് മാറും, മുന്നിലോട്ട് മാറും അല്ലെ. അപ്പോൾ 792.0 എന്നായിട്ട് മാറും. അതായത് ഈ ദശാംശം ഇപ്പുറത്തേക്ക് ചാടി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 22 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്നതായിരിക്കും 10 പെൻസിലിന്റെ വില. 22 കൊണ്ട് 792നെ ഹരിക്കണം. 79ൽ 22 എത്ര തവണ പോകുമെന്ന് നോക്കാം. അതിന് 22നെ നമുക്ക് 2 കൊണ്ടൊന്ന് ഗുണിക്കാം. അപ്പോൾ വരുന്നത് 44. 22നെ നമുക്ക് 3 കൊണ്ടൊന്ന് ഗുണിച്ചാലോ 66 വരും. ഇനി 22നെ 4 കൊണ്ട് ഗുണിച്ചാലോ 88 അല്ലേ. അപ്പോൾ നമുക്ക് 66 എടുക്കാം. അതായത് 3 കൊണ്ട് ഗുണിച്ചാൽ 66 കിട്ടും. ഇനി കുറയ്ക്കാം. 9ൽ നിന്ന് 6നെ കുറച്ചാൽ 3, 7ൽ നിന്ന് 6നെ കുറച്ചാൽ 1. ഈ രണ്ടിനെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. ഇപ്പോൾ വരുന്നത് 132. 132ൽ 22 എത്ര തവണ പോകുമെന്ന് നോക്കാം. 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 88 അല്ലേ. അപ്പൊ നമുക്ക് 22നെ 6 കൊണ്ടൊന്ന് ഗുണിച്ചേക്കാം. 6×2 = 12, ശിഷ്ടം 1. 6×2 = 12, 3 = 13. അപ്പൊ 6 തവണ പോകും അല്ലേ. അതായത് 6×22 = 132 കുറച്ചാൽ 0. അപ്പൊ 10 പെൻസിലിന്റെ വില എന്ന് പറയുന്നത് 36 രൂപയാണ്.